ഹേ ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തലയിൽ ഹെന്ന ഇടുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെന്ന നമ്മൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും മിക്സ് ചെയ്യാൻ അറിയുന്നുണ്ടാവും, പക്ഷെ അത് ഒന്നും കൂടെ എങ്ങനെയാണ് ഗുണമായിട്ട് നമുക്കൊന്നും കൂടെ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന വിധത്തിൽ, തലയിലേക്ക് മുടിയിലേക്കൊക്കെ ബെനിഫിറ്റ്സ് വരുന്ന വിധത്തിൽ എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ട്രിക്സൊക്കെ എന്താണ്, അതിൽ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ട്രിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ആ ഒരു മിക്സിങ്ങൊക്കെയാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ഹെന്ന എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുമ്പോൾ നിങ്ങളുടെ മുടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കണം. ഓരോരുത്തരുടെ മുടിയുടെ ലെങ്തും അതുപോലെ തന്നെ തിക്നെസ്സൊക്കെ അതിൻ്റെ ഉള്ളും ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ഹെന്ന എടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാലത് മറക്കും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈക്കും ഷെയറും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻ്റ് എങ്കിലും ജസ്റ്റ് ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ പറയണേ. അതൊക്കെ കാണുമ്പോൾ എനിക്കും കൂടെ ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ ഇൻഡിഗോ പൗഡറിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഇത് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ്, പ്യുവർ ഇൻഡിഗോ ലീഫ് പൗഡറാണ് കേട്ടോ. ഇത് 100% നാച്ചുറലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തിനാണ് ഇൻഡിഗോ പൗഡർ എന്നുള്ളത്. അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇൻഡിഗോ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിലെ ലെങ്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ മുടിയിലെ വോളിയം തിക്നെസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പിന്നെ ഡാൻഡ്രഫ് താരനെ ഇനി വരുന്ന താരനെ ഇല്ലാതാക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഉള്ള താരനെ മാറ്റും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇനി നമുക്ക് താരൻ വരാനുള്ള ചാൻസോ അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് കുറക്കും. പിന്നെ നമുക്കറിയാം ഇൻഡിഗോ പൗഡർ ഭയങ്കര ഒരു പെർമനൻറ്റ് ഹെയർ ഡൈ ആണെന്നല്ലേ, ഒരു ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിറച്ച മുടിയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ഹെന്ന മൈലാഞ്ചിയോട് കൂടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേ ആ ഒരു നിറച്ച മുടി മാറിയിട്ട് നമുക്കൊരു ബ്ലാക്ക് കളറാവാനായിട്ട് സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡർ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിറച്ച മുടിയിൽ ചുവന്ന മൈലാഞ്ചി പൊടി മൈലാഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ ഇൻഡിഗോ പൗഡർ ഇട്ടാൽ അതും ബ്ലാക്ക് കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട് ഇൻഡിഗോ പൗഡർ. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് കുറേ യൂസസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ്, ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പ്യുവർ നാച്ചുറൽ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഹെയർ ഹെന്നയിലേക്കും ഒന്നുകൂടെ നല്ലതായിരിക്കും. നമ്മൾ തന്നെ ബീട്രൂട്ട് വാങ്ങിയിട്ട് ഉണക്കുന്നതാണ്, ഡ്രയറിലൊക്കെ വെച്ച് ഉണക്കി പൊടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് പൗഡർ നമ്മുടെ ഫേസിന് മാത്രമല്ല, നമ്മളെല്ലാവരും വിചാരിക്കും ഫേസിന് മാത്രമാണ് നല്ലത് ബ്രൈറ്റൻ ആവാനും, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ബീട്രൂട്ട് പൗഡർ നമ്മുടെ ഹെയറിനും നല്ല തന്നെയാണ്. കാരണം നമ്മുടെ ഫേസിൽ മാത്രമല്ല പോഴ്സ് ഉള്ളത്, സ്കാൽപ്പിലും നമ്മളുടെ സ്കാൽപ്പിലും എന്തുണ്ട് പോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടി ടൈറ്റൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പോഴ്സ് ടൈറ്റൻ ആകുമ്പോൾ നമ്മുടെ ഹെയർ ഫോള് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ, കാൽഷ്യം, ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നീം ഓയിലാണ്, നീം ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഓർഡർ തരുന്നവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ നീം ഓയിലും ഞാനിവിടെ നിന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഹെന്ന ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന സമയത്തായിട്ട് നമ്മൾ കുറച്ചൊന്ന് ആ ഒരു മിക്സിൽ നമ്മൾ ഒരു 1 teaspoonഓ 1.5 teaspoonഓ ആയിട്ടും നമ്മൾ, ഇപ്പം നീം ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രിസി ആയിട്ടുള്ള ഡ്രൈ ഹെയർ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റൂട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഹെന്നൊക്കെ കഴുകി കളയുമ്പോൾ മുടി പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാനിവിടെ പറയുന്നത് മിൻറ്റ് പൗഡറാണ്. മിൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം പൊതീനയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ പൊതീനയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വലിയ അളവിൽ തന്നെ കെറോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ
ഹെയർ ഫോൾ തടയാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഹെന്ന മിക്സിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കേറ്റഡ് ഹെന്ന മിക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് ഈ ഹെന്നയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഹെന്നയാണോ ഉള്ളത് അത് എടുക്കാം. അപ്പോൾ ഇത് 100% ഓർഗാനിക് ആണ്, ഷാസ് നാച്ചുറൽസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ 7-in-1 ഹെന്ന മിക്സ് ആണ്. ഇതിൽ 7 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഹെന്ന മിക്സ് ആണ്. ഇത് റൂട്ട് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ കണ്ടീഷണിങ് മാസ്ക് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഫസ്റ്റ് ഹെന്നയാണ്, പിന്നെ വരുന്നത് ഹിബിസ്കസ് ആണ് കേട്ടോ, പിന്നെ ആംല വരുന്നുണ്ട്, എന്നുവെച്ചാൽ നെല്ലിക്ക. ഹിബിസ്കസ് എന്ന് പറയുമ്പോൾ ചെമ്പരത്തി, പിന്നെ ബൃംഗരാജ് വരുന്നുണ്ട്, ബീട്രൂട്ട് വരുന്നുണ്ട്. ബീട്രൂട്ട് പൗഡർ നമ്മൾ നേരത്തെ കാണിച്ചു അല്ലേ, അപ്പോൾ ആ പൗഡറാണ് ഇതിൽ വരുന്നത്. പിന്നെ തുളസി, പിന്നെ കറി ലീവ്സ്, വേപ്പില വരുന്നുണ്ട്. ബൃംഗരാജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഞ്ഞുണ്ണി, ചില സ്ഥലത്ത് കയ്യോന്നി എന്നൊക്കെ പറയും കേട്ടോ, കഞ്ഞുണ്ണി കയ്യോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ബൃംഗരാജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും 7 ഐറ്റംസ് ആണ്, ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ഹെന്നാമിക്സ് ആണ് നമ്മുടെ ഈ ഒരു മെഡിക്കേറ്റഡ് ഹെന്നാമിക്സ് എന്ന് പറയുന്നത്. 100% ഓർഗാനിക് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ള ഹെന്ന അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഹെന്ന എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെന്ന ഇടുന്നവരായിരിക്കും അല്ലേ. നമ്മളെല്ലാവരും ഹെന്ന ഇടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് നോക്ക്. നമ്മൾ മാസത്തിൽ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മുടെ മാസത്തിൽ 1-2 വട്ടെങ്കിലും ഹെന്ന നമ്മൾ തലയിൽ ഇടുന്നത് നല്ലതാണ്. നമുക്കത് വേറെ അറിയാനും കൂടെ പറ്റൂട്ട, നമ്മുടെ ആ ഒരു ലെങ്ത്തിലും നമ്മുടെ തിക്നെസ്സിലൊക്കെ വരുന്ന ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. നിങ്ങൾ ഇടാത്തവരുണ്ട്, അങ്ങനെ ട്രൈ ചെയ്തോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ, ഒന്ന് ട്രൈ ചെയ്തോക്കാത്തവരൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ആദ്യമൊരു ബൗൾ എടുത്തിട്ടാം, എന്നിട്ട് ഞാൻ ഹെന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഈ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ 200 ഗ്രാം 200 ഗ്രാമിൻ്റെ ഹെന്ന പൗഡറാണ്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ചിട്ട് നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 teaspoonsോളം ചായപ്പൊടി ഒരു 2 glass വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല കളറുള്ള ഒരു വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 glass വെള്ളം എടുത്തോളൂ. ഞാൻ എടുത്തത് കുറഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 glass വെള്ളം നമ്മൾ തിളപ്പിക്കുക. പിന്നെ തിളപ്പിച്ച് വരുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് കുറയും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തോളൂ കേട്ടോ. ഇനി ഞാൻ ആ തിളപ്പിച്ച ചായപ്പൊടിയുടെ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് കുറച്ച് കുറച്ചിച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെന്ന മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക കേട്ടോ. അധികം ഡ്രൈ ആവുകയും ചെയ്യാണ്ട് പിന്നെ അധികം ലൂസും ആവരുത്. കാരണം നമ്മൾ തലയിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും, ഓരോ കഷ്ണം കഷ്ണം പോലെ ഇങ്ങനെ കൊഴിയും. അപ്പോൾ അധികം ലൂസ് ആവാണ്ടും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുമ്പ് ചട്ടി എടുക്കൂട്ടാ. ഈ ഇരുമ്പ് ചട്ടി കണ്ടിട്ട് നിങ്ങളാരും ചിരിക്കണ്ട, ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഇങ്ങനത്തെ ഒക്കെ ഒരു കളറാണ്, വാങ്ങിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിതിൽ ഹെന്ന മിക്സ് ചെയ്യാൻ മാത്രമാണ് എടുക്കലുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഹെന്ന ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ എന്തിനാണ് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറുക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെന്നയുടെ കളറായിരിക്കില്ല ഇത്. നമ്മൾ ഒരു പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കലുള്ളത്. നല്ല ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ട് കിട്ടും നമുക്ക് ഒരു ദിവസത്തിന് ശേഷം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം നല്ല മുടിക്കും നല്ലതുമാണ്, അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെറ്റീരിയൽസ്, ബീട്രൂട്ട് പൗഡറോ ഇൻഡിഗോ പൗഡറോ നമ്മുടെ ഈ ഒരു 7-in-1 ഹെന്ന മിക്സ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്കത് എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒപ്പാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ട് അത് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് നാളെയാണ് എടുത്ത് നോക്കുകയുള്ളൂ. അപ്പോൾ ഒരു 24 hours ഇത് വെക്കുക. അപ്പോൾ ഞാൻ 24 hours ശേഷം ഞാനിത് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും, നല്ല അടിയിൽ അടിഭാഗത്ത് കണ്ട് ഞാൻ ആ പരത്തി വെച്ചു കൊടുത്ത് നല്ല ഡാർക്ക് ഇരുമ്പിൻ്റെ ആ ഒരു കറുപ്പ് കളറ്, ഇരുമ്പിൽ നിന്നുള്ള ആ കറുപ്പ് കളറ് ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കരി പുരണ്ട് വെച്ച പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത്.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ആ ഒരു ബ്ലാക്ക് ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ആ ഒരു ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു കോഴിമുട്ട ചേർക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കോഴിമുട്ട ചേർത്ത് വെച്ചാലും മതി. പക്ഷെ ഞാൻ ഇടുമ്പോൾ ആ ഒരു ടൈമിൽ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കും. ജസ്റ്റ് ഒരു ടീസ്പൂണ് അതിലേതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഓയിൽ ആയാലും മതി. കോക്കനട്ട് ഓയിൽ, അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നീം ഓയിലാണ് ചേർത്ത് കൊടുക്കൽ. അപ്പോൾ എന്താണ്, ഞാൻ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലീൻ ഫിലിം വെച്ചിട്ട്. എന്നിട്ട് ഞാനിത് എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇതൊക്കെ ഉള്ളൂ. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ വെച്ചതിൻ്റെ ആ ഒരു ഉപകാരം അല്ലെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ അടങ്ങിയിട്ടുള്ള ചട്ടിയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു അയേണ് നമ്മുടെ ഹെണ്ണയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ള ഹെണ്ണേനേക്കാൾ ഒന്നും കൂടെ മുടി നന്നായിട്ട് കറുപ്പ് തരാൻ, എക്സ്ട്രാ ബ്ലാക്ക് തരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ബെനിഫിറ്റ്സും കൂടിയിട്ട് നമുക്ക് ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെക്കുമ്പോൾ, പിന്നെ അയേണ് നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനൊക്കെ വളരെയധികം നല്ലതും കൂടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാനായിട്ട്, നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.